ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രഹീന്ദ്ര കുന്നപ്പുഴ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സിംബ്ലാഡർ ഡിസീസിനെ പറ്റിയിട്ടാണ്. എന്താണ് സിംബ്ലാഡർ, അതുപോലെ തന്നെ സിംബ്ലാഡർ ഡിസീസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വന്നൊരു ഫിഷിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയും, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം അവസാനം വരെ കാണുക. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് സിംബ്ലാഡർ എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് മനുഷ്യന്മാർക്ക് നടക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കാലുകളുണ്ട്. എന്നാൽ ഫിഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് സ്റ്റേബിളായിട്ട് നീന്താനായിട്ട് അതിൻ്റെ ഫിൻസ് മാത്രമല്ല ഒരു ഓർഗൺ കൂടി അതിൻ്റെ ശരീരത്തിലുണ്ട്. ഈ ഓർഗണിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു അവയവത്തെയാണ് നമ്മൾ സിംബ്ലാഡർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സിംബ്ലാഡർ ഉള്ളത് ബീറ്റാസിന് മാത്രമല്ല, ശരിക്കും ഫ്ലവറോണ്, ഗപ്പീസ്, മോളീസ്, പ്ലാറ്റീസ് പോലുള്ള എല്ലാതരം ഫിഷുകൾക്കും ഉള്ള ഒരു ഓർഗനാണ് സിംബ്ലാഡർ. ഇത് ശരിക്കും അതിൻ്റെ വയറ്റിനുള്ളിലായിട്ട് ഒരു ബലൂൺ രൂപത്തിൽ ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു അവയവം കാണപ്പെടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു സിംബ്ലാഡർ എന്ന് പറയുന്ന അവയവം എത്രത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ ആ ഒരു ബലൂൺ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എയർ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ വെള്ളത്തിന് മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇതേ ബലൂണിൽ നിന്ന് നമ്മൾ ആ എയർ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു ബലൂൺ വെള്ളത്തിൻ്റെ താഴേക്ക് പോകും. ഇതേ പ്രവർത്തനം തന്നെയാണ് ശരിക്കും സിംബ്ലാഡർ എന്ന് പറയുന്ന അവയവത്തിനകത്തും ഫിഷിന് അകത്തും നടക്കുന്നത്. അതായത് ഫിഷിന് ഉദ്ദേശിക്കുകയാണ് ഫിഷിന് മുകളിലേക്ക് പോകണം, ഈ ഒരു ടൈമിൽ ഈ ഒരു സിംബ്ലാഡർ എന്ന് പറയുന്ന ആ ഒരു അവയവത്തിലേക്ക് ഒരുതരം ഗ്യാസ് ഫില്ലാകുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഫിഷ് മുകളിലേക്ക് എത്താനും അതുപോലെ തന്നെ മുകളിൽ നിൽക്കുന്ന ഫിഷിന് താഴേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ഗ്യാസ് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറയുമ്പോൾ നമുക്കൊരു വലിയൊരു പ്രോസസ്സായിട്ട് തോന്നുമെങ്കിൽ പോലും ഇത് വളരെ ഫിഷിനെ സംബന്ധിച്ചിടത്തോളം അനായാസം വളരെ സിമ്പിളായിട്ട് നടക്കുന്നൊരു പ്രവർത്തനമാണ്. അതായത് നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ കൈയോ മറ്റെന്തെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണടക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഈ ഒരു സംഭവം. അടുത്തതായിട്ട് നമുക്ക് സിംബ്ലാഡർ ഡിസീസുള്ള ഒരു ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ സിംറ്റംസ് എന്താണ്, അല്ലെങ്കിൽ സിംബ്ലാഡർ തകരാറുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഫിഷിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിളായിട്ട് നീന്താൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഫിഷിന് നമുക്ക് സിംബ്ലാഡർ ഉണ്ട് എന്ന് പറയാം. അതായത് ചില ഫിഷുകൾ വെട്ടി വെട്ടി അല്ലെങ്കിൽ മലന്ന് നീന്തുക, അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലായിട്ട് ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞ് മാറി കിടക്കുക, നീന്താൻ കഴിയാത്ത രീതിയിൽ കിടക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന് താഴെ ഏറ്റവും അടിത്തട്ടിലായിട്ട് മാറി നീന്താൻ കഴിയാത്ത രീതിയിൽ കിടക്കുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്ന ഫിഷിന് ഉറപ്പായിട്ടും സിംബ്ലാഡറിന് എന്തോ തകരാറുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ സിംബ്ലാഡറിനെ ബാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒന്നാമതായി എടുത്തു പറയേണ്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഓവർ ഫീഡിങ് ആണ്. നമ്മൾ ബീറ്റാസ് പോലുള്ള ഫിഷുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അതിന് ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ പോലും ആ ഒരു ഫീഡ് ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അത് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈവൻ നമ്മുടെ ബീറ്റാസിൻ്റെ ഫ്രൈസിന് പോലും നമ്മൾ ആർടിമിയൊക്കെ ഹാച്ച് ചെയ്ത് എത്ര ഒഴിച്ചു കൊടുത്താലും അത് കഴിച്ച് കഴിച്ച് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്തരത്തിൽ ഫ്രൈസിന് പോലും സിംബ്ലാഡറിന് ഓവർ ഫീഡിങ് മൂലം പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓവർ ഫീഡായിട്ടുള്ള ഫുഡ് അത് കൊഴുപ്പായിട്ടാണ് മാറ്റപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കൊഴുപ്പ് നമ്മുടെ ഈ ഒരു സിംബ്ലാഡറിൽ അടിയുകയും അത് പിന്നീട് ഫിഷിൻ്റെ ഹെൽത്തിന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇത് ഒന്നാമത്തെ കേസിൽ ബാധിക്കുന്നത്. രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. അതിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുകയും അതിൻ്റെ വയറ് വീർക്കുകയും അതിൻ്റെ മലബന്ധം ഉണ്ടാകുന്ന ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സിംബ്ലാഡറിനെ ബാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായി എടുത്തു പറയേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാരസൈറ്റിക് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഫിഷിന് സിംബ്ലാഡർ പ്രോബ്ലം വരിക എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അതിനെ ചിലപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും ഇപ്പോൾ വലിക്കണമെന്നില്ല. അപ്പോൾ അത് വളരെ സാധ്യത കുറവുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു പ്രധാന പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷിന് അസുഖം വന്നിട്ടല്ല നമ്മൾ ചികിത്സിക്കാൻ നിൽക്കേണ്ടത്, ഒരു വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഫിഷിന്, അതായത് ഫിന്നേജും കാര്യങ്ങളൊക്കെ വന്ന ഒരു 4 മാസം 3.5 മാസം പ്രായമുള്ള ഒരു ഫിഷിന് ഞാൻ കൊടുക്കുന്ന ഫീഡെന്ന് പറയുന്നത് ഒരു ദിവസം 1 ടൈം മാത്രമാണ് ഫീഡ് കൊടുക്കാറ്. അതൊരു 2-ഓ 3-ഓ പെല്ലറ്റ് ഫീഡോ വല്ലതും
അത് എൻ്റെ സൗകര്യം പോലെ കൊടുക്കാറാണ് പതിവ്. കണ്ടീഷൻ ടൈമിൽ ഞാൻ അധികം ഫീഡ് ചെയ്യാറുണ്ട്. രണ്ടോ മൂന്നോ തവണയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ആ ഒരു ടൈമിൽ ഒഴികെയുള്ള സമയങ്ങളിൽ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ ഫീഡ് കൊടുത്ത് കൊണ്ടുപോകും. ഇനി രണ്ടാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കോൺസിപ്പേഷൻ പോലുള്ള, അതായത് ദഹനവുമായി ബന്ധപ്പെട്ടുള്ള മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഗ്രീൻ പീസ് പുഴുങ്ങിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഗാർണിക്കിൻ്റെ നീര് അത് ഫീഡിനകത്ത് പെല്ലറ്റ്സിലോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതിനകത്ത് ആഡ് ചെയ്ത് ഫിഷിൻ്റെ ഉള്ളിൽ കടത്താൻ നോക്കുക, അല്ലെങ്കിൽ കഴിപ്പിക്കാൻ ശ്രമിക്കുക. ഈ പാരസൈറ്റിക് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പുവർ വാട്ടർ കണ്ടീഷനിലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൻ്റെ കറക്റ്റ് സമയാസമയം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിഷിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഒഴിവായി കിട്ടും. അടുത്തതായിട്ട് നമുക്ക് അസുഖം വന്ന ഒരു ഫിഷിനെ നമുക്ക് എത്രത്തിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. തുടക്കം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു അസുഖം വരികയാണെങ്കിൽ ഒരു 50-50 ചാൻസ് അത്രയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഭേദമാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫിഷിനെ ഒരു ചെറിയൊരു ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മാറ്റിയിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും പഴയത് യൂസ് ചെയ്യുക, അതായത് കുറച്ച് ദിവസം പിടിച്ചു വെച്ചിരുന്ന വെള്ളം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഇതിനെ മെഡിസിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3-4 ടൈപ്പ് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ എന്ന ആ ഒരു അനുപാതത്തിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറഞ്ഞ ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ടെട്രാസൈക്ലിൻ പോലുള്ള ടാബ്ലറ്റ്സ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ഒരു ടാബ്ലറ്റ് 3-1 ഭാഗിച്ച് അതിനകത്ത് ആ ഒരു പൊടി നമുക്ക് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് അല്ലെങ്കിൽ പാരാസിഡോൾ പോലുള്ള മെഡിസിൻസ് നമുക്ക് അക്വേറിയം ഷോപ്പിൽ, അത്യാവശ്യം നല്ല അക്വേറിയം ഷോപ്പുകളിൽ കിട്ടും. അതല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂ ആണെങ്കിലും മതി, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഡെയിലി ഈ ഫിഷ് കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 40% മാറ്റിയതിന് ശേഷം ഏത് മെഡിസിനാണോ നിങ്ങൾ ഏത് രീതിയാണോ ഫോളോ അപ്പ് ചെയ്തത്, ആ ഒരു ഇത് 40% വെള്ളം മാറ്റിയതിന് ശേഷം മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത് ശരിക്കും പാരസൈറ്റിക് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. ഇത് 100% ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പാരസൈറ്റിക് പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ റിക്കവറായി വരുന്നതിന് സാധ്യത കുറവാണ്. പിന്നെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഈ പറഞ്ഞു പോകുന്നത്. അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിഷിനൊരു 3 ദിവസത്തേക്ക് ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ ഫിഷിനെ പട്ടിണി കിടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കോൺസിപ്പേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓവർ ഫീഡിങ് പോലുള്ള കൊണ്ടുണ്ടാകുന്ന കൊഴുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഫീഡ് ചെല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഒരു വിധം മാറിക്കിട്ടും. 3-ാം ദിവസം മുതൽ നമുക്ക് ചെറിയ രീതിയിൽ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫിഷിനെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ബൈ ബർത്ത് പ്രോബ്ലം ഉള്ളതിന് നമുക്കത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് അതിനെ കെയർ ചെയ്ത് കൊണ്ടു കിടക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് അത് മാറുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്നെ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.